ഹലോ, ടൈം പാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിമന്യു. ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: പഴയകാല പ്രണയവും പുതിയ കാല പ്രണയവും തമ്മിലുള്ള വ്യത്യാസം. ഓരോരുത്തരുടെ അഭിപ്രായം കേട്ട് നമുക്ക് തിരിച്ചു വരാം. പഴയകാല പ്രണയം വെച്ചാൽ എല്ലാവരും എന്താ പറയാ, ഒരാളാണെങ്കിൽ ഒരാൾ തന്നെ ആയിരിക്കും. ഒരുവിധം ആൾക്കാരും ഇപ്പൊ വെച്ചാല് കുറെ ആൾക്കാര് ഗ്ലാമറും പിന്നെ പൈസ ഒക്കെ നോക്കിയിട്ടാണ് അതില് ചില ആൾക്കാരൊക്കെ എന്താ പറയാ, അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തവരാണെങ്കിൽ അത് വെച്ചാല് പ്രണയിച്ചിട്ടുണ്ട്. പഴയകാല പ്രണയം കണ്ണും കൊണ്ട് ഒക്കെ ഓരോ കളി കളിക്കും. പുതിയ കാലത്ത് അതില്ല, ഫോണിലൂടെ പഴയകാല പ്രണയം എന്ന് പറയുമ്പോ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്, അത്രയും കത്തും ഇന്നത്തെ പോലെ വാട്സപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നെറ്റൊന്നും ഇല്ല. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് കുറവുള്ളത് ആണെങ്കിലും കൂടി വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ പ്രണയിക്കുമ്പോൾ എന്താ പ്രശ്നം, ഒന്നിൽ കൂടുതൽ പ്രണയമാണ്, തേപ്പാണ്, അതായത് തേക്കുന്ന രീതി. കാരണം ഇതൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ, ഇതിനൊക്കെ വളരെ എഫക്റ്റ് ഉണ്ടാവും. തേക്കാതെ ചെറു തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പ് കിട്ടിയിട്ടില്ല. അല്ല, പ്രണയിച്ചിട്ടുണ്ടോ? തേപ്പ് കിട്ടാത്ത പ്രണയായിരുന്നു. ഇല്ല, പ്രണയിച്ചു, കല്യാണം കഴിച്ചു. ഓ, പ്രണയ തേക്കരുത്. തേക്കാണെങ്കിൽ ഒരാൾ മാത്രം തേക്ക്, ആ തേച്ച ആളെ തന്നെ കെട്ടാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. പഴയകാല പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ടെക്നോളജീസ് ഒന്നും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലെറ്റർ കൊടുക്കുക, അതിൻ്റെ ഒരു എന്തുസിയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം മെസ്സേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആകാംക്ഷയും. തേപ്പ് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന പരിപാടികളാണ്. അല്ല, സ്ത്രീകൾ ആണ് കൂടുതൽ ഇപ്പൊ തേപ്പ് എന്ന് തോന്നുന്നു. ഇല്ല, കിട്ടിയിട്ടില്ല. തേക്ക നിന്ന് കൊടുത്തിട്ടില്ല. പഴയ കാലത്ത് എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി മരഞ്ചുറ്റി പ്രേമവും എല്ലാം കൂടെ. ഇവിടെ ഇപ്പൊ മരഞ്ചുറ്റി പ്രേമല്ല, ഇവിടെ ഇപ്പൊ ബസ് സ്റ്റാൻഡ് പ്രേമങ്ങളാണ് നടക്കുന്നത്. എല്ലാവരും ഓടിച്ചാണ് നടക്കുന്നത്. പഴയകാല പ്രണയം പുതിയ കാല പ്രണയം എന്നുള്ള വ്യത്യാസം, അതായത് ഈ പുതിയകാല പ്രണയം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാന ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്, കയ്യിലിരിക്കുന്ന സാധനം മൊബൈല്. ഇതിൽ കൂടിയാണ് ഇപ്പോൾ പ്രണയങ്ങൾ നടക്കുന്നത്. പഴയകാലം ഈ ലെറ്റർ എഴുതും പരിപാടി അങ്ങനത്തെയൊക്കെ ആയിരുന്നു. തേപ്പിനെ പറ്റി എന്ന് പറയുമ്പോൾ തേപ്പ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ഒരു നല്ല അഭിപ്രായം. ഫേസ്ബുക്കിലൂടെ അന്നത്തെ കാലത്ത് കത്തയച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലം വാട്സപ്പാണ്. പ്രണയിച്ച് കല്യാണം കഴിച്ച് ഇതേ ഈ പ്രായം വരെ ഇങ്ങനെ പോകുന്നു. പഴയ എന്ന് പറയുമ്പോ കുറച്ച് റിയൽ ആയിരിക്കും. ഇപ്പത്തെ പുള്ളു തേപ്പ കൊടുത്തിട്ടില്ല. തേപ്പ് കിട്ടിയിട്ടേ അതോടെ നിർത്തി നിർത്തി. പഴയകാല പ്രണയം എന്ന് പറയുമ്പോൾ അതിൽ ഒരു ശരീരം, പെൺകുട്ടികളുടെ ഒരു മോർഫോളജി അവർ പുറമേ കാണുമ്പോൾ എങ്ങനെയുണ്ട്, അതൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ആദ്യം നോക്കുക, ഇനി പെൺകുട്ടികളും ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി കാണുമ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അങ്ങനെയൊക്കെ നോക്കി പ്രണയിക്കുന്നത്. പക്ഷേ പണ്ടത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ നമുക്കങ്ങനെയല്ല, ആൾക്കാർ എങ്ങനെയുണ്ട്, അവരുടെ സ്വഭാവം എങ്ങനെയുണ്ട്, അത് നോക്കിയിട്ടൊക്കെ പ്രണയിക്കുക. അതാണ് പണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം. തേപ്പ് കിട്ടിയിട്ടില്ല വെച്ചാൽ പ്രണയം എൻ്റെ ഇല്ല ഇല്ല സിംഗിളാ, അതുകൊണ്ട് സന്തോഷമായിട്ട് കിടക്കുന്നു കൂട്ടരോട്. ഇപ്പോഴും കാര്യസാധ്യത്തിൽ സ്നേഹിക്കോ? അവളെ കാര്യം കഴിഞ്ഞാൽ പർവ്വത്തിലൂടെ പോകും. ഏ, ഞാൻ പ്രണയിച്ചില്ല. എന്റെ 15 വയസ്സ് കഴിഞ്ഞ കല്യാണ അതിനൊരു സമയം കിട്ടി. സമയം കിട്ടി.
പുതിയ കാല പ്രണയം തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊക്കെ വയസ്സായി പോയി, ഇനിയിപ്പം പ്രണയിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ പോലുള്ള പിള്ളേർ സെറ്റിനാണ് ഇതൊക്കെ. ഇല്ല ഇല്ല, നമ്മള് സമയം കിട്ടിയില്ല. പഴയ കാല പ്രണയം എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്, ഇപ്പത്തെ കാലം വെറുതെ ടൈം പാസ് ആണ് എല്ലാവർക്കും. അത്രയേ ഉള്ളൂ. ഇല്ല, പഴയകാല പ്രണയത്തിന് ആന്തരികമായ ഒരു ആവേശമുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പ്രണയത്തിന് അതില്ല. പ്രണയിച്ചിട്ടുണ്ട്? തേപ്പ് കിട്ടിയിട്ടില്ല. കല്യാണം കഴിച്ചു? കല്യാണം കഴിച്ചു. പഴയകാല പ്രണയങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടായിരുന്നു. ഇപ്പൊ അടിത്തറ ഉണ്ടായിരുന്നു പഴയകാല പ്രണയങ്ങൾക്ക്, ഒരു എയിം വെച്ചിട്ടായിരുന്നു പ്രണയിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് പ്രണയിക്കുന്നു. ആ ഉണ്ട്. ആ തേപ്പ് ഇഷ്ടം പോലെ കിട്ടിയിട്ടോ? പഴയകാലത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കാരണവന്മാരായിരുന്നു നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് സ്വയം നമുക്ക് ആയതുകൊണ്ട് തന്നെ എടുക്കാം നമ്മുടെ വധുവായിട്ട്. നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്ന ഇപ്പൊ 90% പെൺമക്കളെ കിട്ടാത്തതുകൊണ്ട് വീട്ടുകാരായി സപ്പോർട്ടാണ്. തേപ്പ് കിട്ടിയിട്ടില്ല അവളെ, ഞാനിപ്പോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടാ കേസിട്ട് പോകും. പഴയകാലത്ത് തേപ്പിനൊരു കുറവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പത്തെ കാലത്ത് തേപ്പ് വളരെ കൂടുതലാണ്. തേപ്പായിട്ട് കിട്ടിയിട്ടില്ല. അല്ല, പ്രേമിച്ചവളെ കെട്ടണ്ടോന്ന്? അങ്ങനെ കെട്ടണ്ടോന്ന്? ടിവിയിൽ വരത്തില്ലല്ലോ.